Namaskaram Tcv News Lake Swagadam, Nan Baiju Devasi, Adyam Prathana Vartagal. Prathana Vartagal, Ningal Kaisamar Pikinada. Marvel Agencies, Thrissur Road, Irinalkuda. Jilail Nalidangalil Minnel Chureli, Nandipulam Attapulli Kottai, Arimpur Pradeshangalilana, Churilikattu Visiyathu, Nirvathi Marangal Kadapuzhaki Veenu. ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. ഉത്രാടനാളിൽ ബെവ്കോ മദ്യവിൽപ്പന ശാലകളിലൂടെ വിറ്റത് 117 കോടി രൂപയുടെ മദ്യം. പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായി തന്നെ തുടരുന്നു. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. റെയിൽവേയുടെ വരുമാനത്തിലും കുറവ്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 15 ആനകളാണ് തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. കളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 10 ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. ചാഴൂർ സ്വദേശി ശ്രീരാമിനെയാണ് കാണാതായത്. ഓണാഘോഷത്തിന് ആവേശമായി കണ്ടശാം കടവ് ജലോത്സവം. ആവേശം ഒട്ടും ചോരാതെ കുന്നംകുളത്ത് ഓണത്തല്ല് അരങ്ങേറി. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി നന്ദിപുലം ആറ്റപ്പള്ളി മേഖലയിലും കല്ലൂർ കോട്ടായിയിലും മിന്നൽ ചുഴലി. വെള്ളിയാഴ്ച രാവിലെ 7:00 ശക്തമായ കാറ്റ് വീശിയത്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മാഞ്ഞൂരിൽ വീടിന്റെ ട്രസ് പറന്നുപോയി. മുപ്പിളിയം പാലത്തിന് സമീപം വൈദ്യുതി പോസ്റ്റും മരവും റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 1 മണിക്കൂറിന് ശേഷം തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നന്ദിപുലം ഭാഗത്ത് 3 വൈദ്യുതി പോസ്റ്റുകൾ മരം വീണ് തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. മേഖലയിൽ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം മണിക്കൂറുകൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. കാർഷിക മേഖലയായ ഇവിടെ ജാതിമരങ്ങളും വാഴകളുമാണ് കൂടുതലായി നശിച്ചത്. കോട്ടായിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചു. 1 വീട് ഭാഗികമായി തകർന്നു. പ്രദേശത്ത് നിരവധി ജാതിമരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. MLA KK രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, സൈമൺ നമ്പാടൻ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ് പുതുക്കാട്. അരിമ്പൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി. വൈദ്യുത കാലുകൾ ഒടിഞ്ഞുവീണു. വീടുകളുടെ മേൽക്കൂരയ്ക്കും ട്രസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. ചക്കിമുന, തേമാലിപ്പുറം, NID റോഡ്, ഉദയനഗർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. പരിക്കാടിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് 5 വീടുകൾ ഭാഗികമായി തകർന്നു. ഉത്രാടനാളിലെ മദ്യവിൽപ്പനയിൽ പുതിയ റെക്കോർഡ് കുറിച്ച് ബിവറേജസ് കോർപ്പറേഷൻ. ഉത്രാടം നാളായ ബുധനാഴ്ച 117 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്തെ ബെവ്കോ മദ്യവിൽപ്പന ശാലകളിലൂടെ വിറ്റത്. കഴിഞ്ഞ വർഷം ഉത്രാടത്തിന് 85 കോടി രൂപയുടെ മദ്യം വിറ്റ സ്ഥാനത്താണ് ഇത്. 32 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ വർഷം ഉണ്ടായത്. ഉത്രാടം വരെയുള്ള 7 ദിവസങ്ങളിൽ 624 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. കഴിഞ്ഞ വർഷം ഇത് 529 കോടിയായിരുന്നു. കൊല്ലത്തെ ആശ്രാമം ബെവ്കോ ഔട്ട്ലെറ്റിലാണ് ഇക്കുറി റെക്കോർഡ് മദ്യവിൽപ്പന നടന്നത്. 1.06 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. ആശ്രാമം അടക്കം 4 ഔട്ട്ലെറ്റുകളിലാണ് 1 കോടിയിലേറെ രൂപയുടെ വ്യാപാരം നടന്നത്. ഇരിഞ്ഞാലക്കുട, ചേർത്തല, കോർട്ട് ജംഗ്ഷൻ, പയ്യന്നൂർ എന്നിവിടങ്ങളിലാണ് 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യവിൽപ്പന നടന്നത്. പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായി തന്നെ തുടരുന്നു. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. റെയിൽവേയുടെ വരുമാനത്തിലും കുറവ്. കോവിഡ് വ്യാപന നാളുകളിലാണ് പാസഞ്ചർ ട്രെയിനുകളിൽ റെയിൽവേ എക്സ്പ്രസ് ട്രെയിനുകളുടെ തുക ഈടാക്കാൻ ആരംഭിച്ചത്. കോവിഡ് ഭീതി ഒഴിഞ്ഞിട്ടും ഈ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളാക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല. ഇതോടെ യാത്രയ്ക്ക് ട്രെയിനുകളെ ആശ്രയിച്ചിരുന്ന ഹ്രസ്വദൂര യാത്രക്കാരുടെ എണ്ണം 1/3 ചുരുങ്ങി. 50 മുതൽ 150 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നവരുടെ എണ്ണത്തിലാണ് വലിയ കുറവ് വന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ കണക്കുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നതായി കാണാം. സീസൺ ടിക്കറ്റ് യാത്രക്കാരുടെ എണ്ണവും അവരിൽ നിന്നുള്ള വരുമാനവും കുറഞ്ഞിട്ടുണ്ട്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലെ കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായി കണക്കാക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ്. യാത്രക്കാരെ പിഴിഞ്ഞ് വരുമാനം വർദ്ധിപ്പിക്കുന്ന റെയിൽവേയുടെ നിലപാട് തിരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. TCV തൃശൂർ. കാട്ടാനപ്പേടി ഒഴിയാതെ തൃശൂർ പാലപ്പള്ളി വെള്ളിക്കുളങ്ങര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾ. വെള്ളിക്കുളങ്ങര റേഞ്ചിന് കീഴിലെ പരുന്തുപാറയിലാണ് 15-ലേറെ വരുന്ന കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. തോട്ടത്തിനോട് ചേർന്നുള്ള റോഡരികിലാണ് ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം. കുങ്കിയാനകളെ എത്തിച്ച എലിക്കോട് കോളനിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എലിക്കോട് കോളനി പരിസരത്ത് ഭീതി പരത്തിയ ആനകൾ തന്നെയാണ് ഇത് എന്ന സംശയമുണ്ട്. കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ കാടുകയറ്റാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്.
പരുന്തുപാറ ജനവാസ മേഖലയോട് ചേർന്ന് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ കാടുകയറ്റാൻ കുങ്കിയാനകളെ എത്തിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. ചാഴൂർ ആൽ സ്വദേശി ഈഴുവപ്പടി വീട്ടിൽ സുഹാസിന്റെ 15 വയസ്സുള്ള മകൻ ശ്രീരാമിനെയാണ് കാണാതായത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. ഓണാവധി ആഘോഷിക്കാൻ ശ്രീരാം 4 സുഹൃത്തുക്കൾക്കൊപ്പമാണ് തമ്പാൻകടവ് ബീച്ചിലെത്തിയത്. പിന്നീട് കടലിൽ ഇറങ്ങിയതിന് പിന്നാലെ ശക്തമായ തിരയിൽപ്പെട്ട് ശ്രീരാമിനെ കാണാതാവുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. തീരത്ത് ഫുട്ബോൾ കളിച്ചതിനു ശേഷം കടലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ശ്രീരാം. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ആവേശമായി കണ്ടശാം കടവ് ജലോത്സവം. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ആലപ്പാടൻ ചുണ്ടൻ 1-ാം സ്ഥാനം നേടി. ചമ്പക്കുളം ചുണ്ടൻ 2-ഉം സെന്റ് ജോർജ് ചുണ്ടൻ 3-ാം സ്ഥാനവും നേടി. ചുരുളൻ വള്ളം എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ താന്നിയൻ 1-ാം സ്ഥാനത്തും പൊന്നിടത്തമ്മ 2-ാം സ്ഥാനവും ഗോതുരത്ത് പുത്രൻ 3-ാം സ്ഥാനവും സ്വന്തമാക്കി. ചുരുളൻ ഇരുട്ടുകുത്തി വിഭാഗം ബി ഗ്രേഡ് മത്സരത്തിൽ മയിൽപീലി 1-ാമതും പമ്പാവാസൻ 2-ും ശ്രീമുരുകൻ 3-ും സ്ഥാനങ്ങൾ നേടി. വനിതാ വിഭാഗത്തിൽ ഉദയം വനിതാ ബോട്ട് ക്ലബിന്റെ ഗുരുവായൂരപ്പൻ 1-ാം സ്ഥാനവും സായം സന്ധ്യ വനിതാ ബോട്ട് ക്ലബിന്റെ തൃപ്രയാറപ്പൻ 2-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മുരളി പെരുന്നെല്ലി MLA ട്രോഫികൾ വിതരണം ചെയ്തു. ജലോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടശാംകടവ് ജലോത്സവം കൂടുതൽ ജനകീയമാക്കുന്നതിന് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണലൂർ വാടാനപ്പള്ളി പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, ട്രഷറർ രാകേഷ് കണിയാമ്പറമ്പിൽ, കൺവീനർ ശാന്തി ഭാസി തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ തുടങ്ങലറിയുന്നുണ്ട് അവരുൾപ്പെടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയത്തിൽ ഒരു സച്ചിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുണ്ട് പ്രിയം. എന്തായാലും വേദിയിൽ എത്തിച്ചേർന്ന് ചെറിയ ആവേശമൊട്ടും ചോരാതെ കുന്നംകുളത്തിന്റെ സ്വന്തം കായിക മാമാങ്കമായ ഓണത്തല്ല് അരങ്ങേറി. പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുന്നംകുളത്ത് നടത്തിയ വായത്താരി പറഞ്ഞു തല്ലുന്ന ഓണത്തല്ല് അഥവാ കയ്യാങ്കളി ആവേശം ഒട്ടും ചോരാതെയാണ് അരങ്ങേറിയത്. കുന്നംകുളത്തെ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ഓണത്തല്ലിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, കൗൺസിലർമാരായ ബിജു സി ബേബി, ലബീബ് ഹസൻ, പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ KU ബിനോയ്, ഡെർബി ചീരൻ, വേണുഗോപാൽ, ഏറത്ത് ശിവദാസൻ, CI ജോസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ പത്രോസ് അംഗവസ്ത്രം നൽകി. പ്രളയവും കോവിഡും തീർത്ത പ്രതിസന്ധികളിൽപ്പെട്ട് മുടങ്ങിപ്പോയ ഓണാഘോഷം 4 വർഷങ്ങൾക്ക് ശേഷം കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ഒട്ടും തന്നെ ചോരാതെയാണ് തല്ലുകാർ കാണികളെ ഹരം കൊള്ളിച്ചത്. വടക്കേച്ചേരി തെക്കേച്ചേരി വിഭാഗങ്ങളിൽ നിന്നായി 32 പേരാണ് തല്ലിനായി കളത്തിലേക്കിറങ്ങിയത്. നിശ്ചയിച്ച 15 ജോഡികളിൽ നിന്നും 16 ജോഡിയാണ് കളത്തിലിറങ്ങിയത്. ഓണത്തല്ലിന് മുന്നോടിയായി ഫാദർ പത്രോസ് നടത്തിയ അഭ്യാസ പ്രകടനം ശ്രദ്ധേയമായി. ഇതോടൊപ്പം ഞമനങ്ങാട് ബോധിധർമ്മ അക്കാദമിയുടെ നേതൃത്വത്തിൽ കരാത്തെ, അരുവായി VKM കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരി എന്നീ അഭ്യാസ പ്രകടനങ്ങളും നടന്നു. ഓണത്തിന്റെ സമാപനത്തിൽ ഇരുചേരികളുടെയും ആശാന്മാരായ ബാപ്നു, മൊയ്തു എന്നിവർക്ക് പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹി KU ബിനോയ് ക്യാഷ് അവാർഡും ഓണക്കോടിയും നൽകി. ഇതോടൊപ്പം ഓണത്തല്ലിൽ അവസാനം മത്സരിച്ച 2 കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. TCV കുന്നംകുളം. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നായ്ക്കനാൽ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേശകുമ്മാട്ടി മഹോത്സവം അരങ്ങേറി. തൃശൂർ വിവേകോദയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം PE ബാലചന്ദ്രൻ MLA നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, തൃശൂർ ഈസ്റ്റ് CI PE ലാൽകുമാർ, ട്രാഫിക് SI ബിനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രക്ഷാധികാരി TR ഹരിഹരൻ, സെക്രട്ടറി CR രാമദാസ്, പ്രസിഡന്റ് രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 10-ഓളം കുമ്മാട്ടികളും വിവിധ നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തൃശൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് നായ്ക്കനാൽ വഴി ഷൊർണൂർ റോഡിലൂടെ ഘോഷയാത്രയായി വിവേകോദയം സ്കൂളിലെത്തി സമാപിച്ചു.
ഇത്തവണ നായ്ക്കനാൽ ദേശത്തിന്റെ പുലിക്കളി ഇല്ലാത്തതിനാൽ ആദ്യമായാണ് നായ്ക്കനാൽ ദേശം കുമ്മാട്ടി മഹോത്സവം സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് നായ്ക്കനാൽ ദേശത്തിന്റെ കുമ്മാട്ടി ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയത്. തൃശൂർ കിഴക്കുംപാട്ടുകരയിൽ തെക്കുമുറി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുമ്മാട്ടി ഘോഷയാത്ര വർണ്ണാഭമായി. മനോഹരമായ നിശ്ചല ദൃശ്യം ഘോഷയാത്രയെ ആകർഷകമാക്കി. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ കുമ്മാട്ടി ഘോഷയാത്ര ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായി തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് വൻ ജനപങ്കാളിത്തം. കൊച്ചിൻ ഹീറോസ് അവതരിപ്പിച്ച മെഗാഷോയും ജയരാജ് വാര്യരും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റും അരങ്ങേറി. മഴയെ അവഗണിച്ചെത്തിയ നിറഞ്ഞ സദസ്സിലാണ് കലാപരിപാടികൾ അരങ്ങേറിയത്. മൂന്നോണ ദിനമായ ശനിയാഴ്ച വൈകിട്ട് തൈവമക്കൾ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ചലച്ചിത്ര താരം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തവും അരങ്ങേറും. നാലോണ ദിനമായ ഞായറാഴ്ച വിവിധ സംഘങ്ങൾ അണിനിരക്കുന്ന പുലിക്കളിയോടെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമാകും. രണ്ടു വർഷമായി തടസ്സപ്പെട്ട പുലിക്കളി മഹോത്സവം ഇത്തവണ പൂർവാധികം ഭംഗിയായി നടത്തുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും പുലിക്കളിയെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മേയർ പറഞ്ഞു. നാലോണ നാളിൽ വൈകിട്ട് 4:30 സ്വരാജ് റൗണ്ടിൽ ബിനിക്ക് സമീപം വിയൂർ സെന്റർ പുലിക്കളി സംഘത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഇത്തവണത്തെ പുലിക്കളി മഹോത്സവത്തിന് തുടക്കം കുറിക്കും. ഇത്തവണ 5 ടീമുകളിലെ പുലികളാണ് നഗരം കീഴടക്കാൻ ഇറങ്ങുന്നത്. വിയൂർ സംഘത്തിന് പുറമെ അയ്യന്തോൾ ദേശം, പൂങ്കുന്നം ദേശം, കാനാട്ടുകര ദേശം, ശക്തൻ ദേശം എന്നീ സംഘങ്ങളാണ് പങ്കെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കൌൺസിലർമാർ എന്നിവരും പങ്കെടുത്തു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഈ കുറി നമുക്കുള്ളത് 5 പുലിക്കളി സംഘങ്ങളാണ് ഈ കൂടി ഉള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ വേണ്ടതായ രീതിയിലുള്ള 1,00,000 രൂപ അവർക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. 2,00,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ മഴയെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും അതിന് തയ്യാറായിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂരിൻ്റെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഈ പുലിക്കളി നമ്മൾ ഇതിലും ഭംഗിയായി നടത്താനുള്ള ഒരു ആവേശത്തിലാണ്. അതിന് നമ്മൾ ചില മാർഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം 18, 20, 21 സംഘങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ 5 കുറഞ്ഞിരിക്കുകയാണ്. പുലിക്കളി ഘോഷയാത്രയുടെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 പുലിക്കളി കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സ്വരാജ് റൗണ്ടിൽ ഞായറാഴ്ച വൈകിട്ട് 5 പുലിക്കളി അവസാനിക്കുന്നതുവരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. വാഹനങ്ങൾ സ്വരാജ് റൗണ്ടിന് പുറത്ത് കോലോത്തും പാടം, ഇൻഡോർ സ്റ്റേഡിയം, അക്വാറ്റിക് കോംപ്ലക്സിന് സമീപത്തുള്ള കോർപ്പറേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട്, പള്ളിത്താമം ഗ്രൗണ്ട്, ശക്തൻ നഗറിലെ തിരക്കില്ലാത്ത ഭാഗങ്ങൾ, പടിഞ്ഞാറേക്കോട്ട, നേതാജി ഗ്രൗണ്ട് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിൽ റെക്കോർഡ് വിൽപ്പന. ഇന്നലെ വരെ 41.5 ലക്ഷത്തിലധികം ടിക്കറ്റാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം 54 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. ഇത്തവണ ഇതിലുമധികം ടിക്കറ്റുകൾ വിറ്റഴിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം 300 രൂപയായിരുന്നു ടിക്കറ്റ് വില എങ്കിൽ ഇത്തവണ 500 രൂപയാണ്. 10 സീരീസുകളിലാണ് ടിക്കറ്റുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. തിപ്പലശ്ശേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി ചികിത്സയിൽ തുടരുന്നു. ഭിന്നശേഷിക്കാരിയായ മേഴത്തൂർ ആശാരി വീട്ടിൽ ഷൈനിക്കാണ് വ്യാഴാഴ്ച തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഭർത്താവുമൊന്നിച്ച് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു നായ ആക്രമിച്ചത്. സ്കൂട്ടറിന് പിന്നാലെ ഓടിയ പട്ടി ആക്രമിച്ചതോടെ ഷൈനി താഴെ വീഴുകയായിരുന്നു. എരുമപ്പെട്ടി പഴവൂരിൽ ബന്ധുവീട്ടിൽ വന്ന 3 പ്രായമായ കൈക്കുഞ്ഞ് മരിച്ചു. അയ്യപ്പങ്കാവ് അമ്പലത്തിന് സമീപം കുടുംബ വീട്ടിൽ വന്ന ചാവക്കാട് ബ്ലാങ്ങാട് മണിവിഗ്രഹം വീട്ടിൽ ശ്രീജിത്തിന്റെ കുഞ്ഞാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:15 അവശനിലയിലായ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശീയപാത മന്ദലാംകുന്നിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി ഞാലിൽ വീട്ടിൽ 40 സുനിൽ ആണ് മരിച്ചത്. പുതുപ്പൊന്നാനിയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് മന്ദലാംകുന്ന് ജിം പരിസരത്ത് വെച്ച് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഉടൻ തന്നെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ദേശീയപാത പുതുക്കാട് കാറ് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന മറ്റൊരു കാർ
മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് മറിഞ്ഞത്. നിസാര പരിക്കേറ്റ കാർ യാത്രക്കാരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒളരിക്കര ESI ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷ പിക്കപ്പ് വാനിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്നും വന്നിരുന്ന ഓട്ടോറിക്ഷ റോഡിൽ തിരിച്ചുകയായിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. രാവിലെ 9:30 അപകടം. ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോയ്ക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒളരി നിയ ബാറിലെ ജീവനക്കാരനെ വെട്ടേറ്റു. ബാർ ജീവനക്കാരനായ സനിലിനെയാണ് വ്യാഴാഴ്ച രാത്രി മദ്യം വാങ്ങാനെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സനലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ആറ്റപ്പള്ളി പാലത്തിനടിയിൽ തടഞ്ഞ കൂറ്റൻ മരം നീക്കാൻ കഴിഞ്ഞില്ല. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിൽ തടഞ്ഞ കൂറ്റൻ മരം നീക്കം ചെയ്യാനാകാത്തതിനാൽ ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ട നിലയിലാണ്. മലവെള്ളത്തിൽ ഒഴുകി വന്ന വൻമരം മാസങ്ങളായി ഷട്ടറിൽ തടഞ്ഞു നിൽക്കുകയാണ്. കനത്ത മഴയിൽ ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെട്ട് റെഗുലേറ്റർ പരിസരത്ത് ജലനിരപ്പ് ഉയർന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു. അന്ന് ഫയർഫോഴ്സ് ഏറെ പരിശ്രമിച്ചെങ്കിലും ഈ മരം നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. JCB ഉപയോഗിച്ച് ഉയർത്തി മാറ്റാൻ കഴിയാത്തത്ര വലിയ മരമാണ് ഷട്ടറിൽ തടഞ്ഞു നിൽക്കുന്നത്. പുഴയിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ ഈ മരത്തടിയിൽ തടഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുകയാണ്. മഴ വീണ്ടും ശക്തമാവുകയും ചിമ്മിണി ഡാം തുറക്കുകയും ചെയ്താൽ ചിമ്മിണിയുടെ ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരും. പുഴയിലെ റെഗുലേറ്ററിന്റെ ഷട്ടറിൽ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ പാലത്തിന്റെ അപ്രോച്ച് റോഡും പരിസരത്തെ പറമ്പുകളും വെള്ളത്തിലാകും. വലിയ മരത്തടി പുഴയിൽ വെച്ച് തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഷട്ടറിലൂടെ ഒഴുക്കിവിടുക മാത്രമാണ് റെഗുലേറ്ററിലെ തടസ്സം മാറ്റാനുള്ള പോംവഴി. പുഴയിലെ ഒഴുക്ക് സുഗമമാക്കി പരിസരവാസികളുടെ ആശങ്കയകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. മോഷണം പോയ സൈക്കിൾ അന്വേഷിച്ച് കണ്ടെത്തി സഹോദരങ്ങൾ. അന്നമനട മേലടൂർ താണിക്കൽ സന്തോഷിന്റെ മക്കളാണ് സ്വന്തം നിലയിൽ അന്വേഷണം ഏറ്റെടുത്ത് മോഷണം പോയ സൈക്കിൾ കണ്ടെത്തിയത്. 16-കാരനായ സുദേവിന്റെ സൈക്കിളാണ് ജൂൺ മാസത്തിൽ വീടിന് മുന്നിൽ നിന്നും മോഷണം പോയത്. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ സുദേവ് സൈക്കിളിലാണ് പഠിക്കാൻ പോയിരുന്നത്. യാത്രാ സൗകര്യത്തിനായി ഉപയോഗിച്ചിരുന്ന സൈക്കിൾ പോയതോടെ വിഷമിച്ചിരുന്ന മകനെ പുതിയത് വാങ്ങി നൽകാമെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും അത് നിരസിച്ചാണ് സൈക്കിൾ കണ്ടെത്താൻ ശ്രമിച്ചത്. സുദേവിനൊപ്പം ഇളയ സഹോദരങ്ങളായ സൂര്യദേവും ശ്രദ്ധാദേവും കൂടിയായപ്പോൾ അന്വേഷണം ഊർജിതമായി. ഈ സംഘം സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും മൈതാനങ്ങളും കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷിച്ചത്. അന്വേഷണത്തിനിടയിലാണ് അന്നമനടയിൽ വെച്ച് ഒരു കൗമാരക്കാരൻ സുദേവിന്റെ സൈക്കിൾ ചവിട്ടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സൈക്കിളിന്റെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ചവിട്ടി നോക്കിയപ്പോൾ തന്റേതു തന്നെയെന്ന് സുദേവ് തിരിച്ചറിഞ്ഞു. സൈക്കിളുമായി വന്ന കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് കൂട്ടുകാരൻ തന്നതാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആ കൂട്ടുകാരനെ കണ്ടെത്തി അന്വേഷിച്ചപ്പോഴാണ് പഴയ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് ആക്രിക്കടയിൽ എത്തിയപ്പോഴാണ് സൈക്കിൾ വിറ്റയാളെ തിരിച്ചറിഞ്ഞത്. പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് ആക്രിക്കടക്കാരൻ സൈക്കിൾ തന്നയാളെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ സൈക്കിൾ മോഷ്ടിച്ചയാളെ കണ്ടെത്തുകയും ചെയ്തു. അവർ ക്ഷമചോദിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകാതെ ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. TCV മാള. നിലവിളക്കിൽ നിന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കല്ലേറ്റുംകര തേറാട്ടിൽ ഗോപിയുടെ ഭാര്യ സുനന്ദയാണ് മരിച്ചത്. തിരുവോണ ദിവസം വൈകിട്ടാണ് ഇവർക്ക് പൊള്ളലേറ്റത്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി വിടവാങ്ങി. 96 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വേനൽക്കാല വസതിയായ സ്കോട്ട്ലാൻഡിലെ ബാൽമോറൽ കൊട്ടാരത്തിലായിരുന്നു അന്ത്യം. 1952 എലിസബത്ത് രാജ്ഞി ഭരണത്തിലേറിയത്. 70 വർഷക്കാലം അധികാരത്തിലിരുന്നു. രാജ്ഞിയുടെ മൂത്ത മകൻ ചാൾസ് ബ്രിട്ടന്റെ അടുത്ത രാജാവാകും. മാളയിൽ മിക്സിയുടെ തകരാർ പരിഹരിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് ഗൃഹനാഥൻ മരിച്ചു. കാക്കുളിശ്ശേരി കളപ്പറമ്പത്ത് 62 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 7:30 സംഭവം. ഉടനെ മാളയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് ചാഴൂരിൽ 21.7 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 5 പേരെ അന്തിക്കാട് പോലീസ് പിടികൂടി. കണ്ടാണശ്ശേരി സ്വദേശികളായ ശരത്ത്, അഭിജിത്ത്, ഇരിങ്ങപ്പുറം ഹരികൃഷ്ണൻ, പാലക്കത്ത് സത്യജിത്ത്, കടങ്ങോട് അജയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചാഴൂർ പാലത്തിന് സമീപം വാഹനത്തിൽ വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇനി വാണിജ്യം.
കടലിനടിയിലെ വർണ്ണവിസ്മയത്തിന്റെ നേർക്കാഴ്ചയുമായി നീൽ എന്റർടൈൻമെന്റിന്റെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം മിറാക്കോളോ പ്രദർശനം തൃശൂർ ശക്തൻ തമ്പുരാൻ നഗറിൽ വിജയകരമായി മുന്നേറുന്നു. 18 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000+ മത്സ്യങ്ങളും കടൽ ജീവികളും അവയ്ക്കായി സമുദ്രവും ലഗൂണുകളും ഒരുക്കുന്ന ആവാസ വ്യവസ്ഥ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് മിറാക്കോളോ പ്രദർശനത്തിൽ. 6.5 കോടി രൂപ ചെലവഴിച്ച് GI സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രക്ചറും അക്രലിക് ഗ്ലാസും ഉപയോഗിച്ച് 180 അടി നീളത്തിൽ നിർമ്മിച്ച അക്വേറിയം ഗ്ലാസ് തുരങ്കത്തിലൂടെ നടന്ന് കാഴ്ചകൾ കാണത്തക്ക വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആമസോണിൽ മാത്രം കണ്ടുവരുന്ന 80 കിലോ ഭാരമുള്ള അരപ്പൈമ, പിന്നോട്ട് സഞ്ചരിക്കുന്ന അബാബ, രാത്രിയിൽ കുട്ടികളെപ്പോലെ കരയുന്ന റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ്, ചീങ്കണ്ണി രൂപത്തിലുള്ള അലിഗേറ്റർ തുടങ്ങിയവയ്ക്ക് പുറമേ ഫ്ലവർ വാട്ടർ പോണ്ട്, സാൻഡ് ആർട്ട്, ക്ലേ ആർട്ട്, ഫാമിലി ഫൺ ഗെയിംസ് എന്നിവയും പ്രദർശനത്തിലുണ്ട്. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതിന് ശേഷം 7-ാമതായി നടത്തുന്ന ഈ പ്രദർശനത്തിൻ്റെ സമയം എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9895222356 8592866680. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ലേഡീസ് ബാഗ് ഷോറൂമായ ദി ബാഗ് സ്റ്റുഡിയോ TBS തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഇക്കണ്ടവാല റോഡിലെ മറ്റത്തിൽ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ദി ബാഗ് സ്റ്റുഡിയോ TBS ഷോറൂമിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമകളായ ശ്രീജിത്ത് ശ്രീജ ദമ്പതികളുടെ മാതാപിതാക്കളായ രാമകൃഷ്ണനും ഗീതയും ചേർന്ന് നിർവഹിച്ചു. കെട്ടിട ഉടമ ജോയ് മറ്റത്തിൽ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ സാംസോണൈറ്റ് സെയിൽസ് മാനേജർ അരുൺ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. 2500 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന ഷോറൂമിൽ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ലേഡീസ് ജെൻസ് ബാഗുകൾ ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളായ ലാവി, കാപ്രസി, ബാഗിറ്റ്, ലോഗസ് തുടങ്ങിയ വിവിധ കമ്പനികളുടെ ലേഡീസ് ഹാൻഡ് ബാഗുകളും വൈവിധ്യവും വിപുലവുമായ ശേഖരവും ട്രാവലർ ലഗേജസുകളായ സാംസണൈറ്റ്, അമേരിക്കൻ ടൂറിസ്റ്റ്, വൈൽഡ് ക്രാഫ്റ്റ്, കാമലിയൻസ്, എംമി തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് ഫ്രീ ഗിഫ്റ്റും കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും 10 മുതൽ 60% വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846214535. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,675 രൂപ, സ്വർണം പവന് 37,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ജില്ലയിൽ 4 ഇടങ്ങളിൽ മിന്നൽ ചുഴലി. നന്ദിപുലം, ആറ്റപ്പള്ളി, കോട്ടായി, അരിമ്പൂർ പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. ഉത്രാടനാളിൽ ബെവ്കോ മദ്യവിൽപ്പന ശാലകളിലൂടെ വിറ്റത് 117 കോടി രൂപയുടെ മദ്യം. പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായി തന്നെ തുടരുന്നു. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. റെയിൽവേയുടെ വരുമാനത്തിലും കുറവ്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 15 ആനകളാണ് തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. ചാഴൂർ സ്വദേശി ശ്രീരാമനെയാണ് കാണാതായത്. ഓണാഘോഷത്തിന് ആവേശമായി കണ്ടശാംകടവ് ജലോത്സവം. ആവേശമൊട്ടും ചോരാതെ കുന്നംകുളത്ത് ഓണത്തല്ല് അരങ്ങേറി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.